കോവിഡ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കർശനമായി നടപ്പാക്കുക. മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, തിരക്കുകൾ ഒഴിവാക്കുക തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ചെയ്യിക്കുക. അതേ അവസരത്തിൽ ജീവിതമാർഗങ്ങൾ കണ്ടെത്തുന്ന ആളുകളെ തടസ്സപ്പെടുത്താതിരിക്കുക. ആളുകൾക്ക് ഇതിനോടൊപ്പം കോവിഡിനോടൊപ്പം തന്നെ ജീവിച്ചു പോകാൻ കഴിയുക. കാരണം 1.5 വർഷം കഴിഞ്ഞു. വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നാട് കൂപ്പുകുത്തുകയാണ്. വീടുകളെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. സ്കൂളുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്, പക്ഷേ അതിനകത്തൊക്കെ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. ഇപ്പോൾ പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് പ്ലസ് 1-ൻ്റെ പരീക്ഷ നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിനെതിരായിട്ടൊക്കെ വലിയ വിമർശനമുണ്ട്. അതൊന്നും ഗവൺമെൻറ് കൈക്കൊണ്ടില്ല. അപ്പോൾ പ്ലസ് 1-ൻ്റെ പരീക്ഷ നടത്തുന്നതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം, വേണമെങ്കിൽ അത് ഒഴിവാക്കണം എന്നെല്ലാം ഞങ്ങൾ പറഞ്ഞതാണ്. പക്ഷെ അത് തീരുമാനമൊന്നും ആയിട്ടില്ല. എന്തായാലും ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ വരട്ടെ. അനാവശ്യമായ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ച്, അശാസ്ത്രീയമായ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ച് കോവിഡിൻ്റെ വ്യാപനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് കേരളത്തിലുണ്ടായിരുന്നത്. അതാണ് ഞങ്ങൾ മാറ്റാൻ ആവശ്യപ്പെട്ടത്. 6 ദിവസം തുറക്കേണ്ട കട 1 ദിവസം തുറക്കുക തുടങ്ങിയ നടപടികളെയാണ് ഞങ്ങൾ വിമർശിച്ചത്. പിന്നെ കോവിഡിൻ്റെ നിയന്ത്രണ കാര്യത്തിൽ സർക്കാർ ഗൗരവതരമായി പരാജയപ്പെട്ടു എന്നുള്ളൊരു ആക്ഷേപം ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് ഈ ആൻറ്റിജൻ ടെസ്റ്റാണ് എടുക്കുന്നത്. 20% 25% എടുക്കുന്നത് മാത്രമാണ് RT-PCR. ബാക്കി 75% ആൻറ്റിജനിലേക്ക് പോകും. ആൻറ്റിജൻ നമുക്ക് വിശ്വാസയോഗ്യമല്ല, അത് അപകടമാണ്. അത് കോവിഡ് വന്ന ഒരാൾക്ക് മാറിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് ആൻറ്റിജൻ ഉപയോഗിക്കേണ്ടത്. ഇന്നിപ്പോൾ 6 ജില്ലകളിലേക്ക് അന്ന് ഞങ്ങളെ ആക്ഷേപിച്ചു, പരിഹസിച്ചു. അതായത് ഗവൺമെൻറ്റിനെ ഇകഴ്ത്തിക്കാട്ടാൻ വേണ്ടിയിട്ടാണ് RT-PCR കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പറഞ്ഞെന്നൊക്കെ മുഖ്യമന്ത്രി ചിന്തയിലൊക്കെ ലേഖനമൊക്കെ എഴുതി. പക്ഷേ ഞങ്ങൾ പറഞ്ഞതിലേക്ക് ഗവൺമെൻറ് ഒരാഴ്ചക്കകം തിരിച്ചു വരുവാണ്. 6 ജില്ലകളിൽ പൂർണ്ണമായി RT-PCR വരെയാണ്. ഗവൺമെൻറ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും തമിഴ്നാട് ഉൾപ്പെടെ മുഴുവൻ RT-PCR ആണ്. കാരണം ആൻറ്റിജൻ എടുത്ത് നെഗറ്റീവാണെന്ന് പറയുമ്പോൾ ആളുകൾ ധൈര്യമായിട്ട് ആൾക്കൂട്ടത്തിലേക്ക് പോവുകയാണ്. അയാൾ ശരിക്കും നെഗറ്റീവല്ല. ഫാമിലി ക്ലസ്റ്ററുകളിൽ ഇത് വർദ്ധിക്കുന്നു. വീടുകളിൽ 2 മുറിയും 1 മുറിയൊക്കെയുള്ള വീടുകളിൽ 5-6 പേര് താമസിക്കുന്ന സ്ഥലത്ത് ഒരാൾക്ക് രോഗം വന്ന് എങ്ങനെ വീട്ടിൽ താമസിക്കുക? എല്ലാവർക്കും വരും. അതൊക്കെ ഗവൺമെൻറ് ശ്രദ്ധിക്കണം. പിന്നെ ട്രേസിങ് ഇന്ത്യയിൽ എല്ലായിടത്തും 1:20 ആണ്. ഒരാൾക്ക് അസുഖം വന്നാൽ 20 പേരെ ട്രേസ് ചെയ്യണം. കേരളത്തിൽ അത് 1:1.5 ആണ്. ഇതൊക്കെയാണ് അപകടകരമായ നിലയിൽ ഈ രോഗവ്യാപനം കേരളത്തിൽ ഉണ്ടാക്കിയത്. അപ്പോൾ അത് നിലവിലുള്ള സിസ്റ്റം അത് ശരിയല്ല, അത് തെറ്റാണ്. അതുകൊണ്ട് അത് തിരുത്തി ആവശ്യമായ മാറ്റം വരുത്തണം എന്നായിരുന്നു ഞങ്ങളുടെ നിർദ്ദേശം. ഞങ്ങൾ വിമർശിക്കുകയല്ല ചെയ്തത്. അത് തെറ്റ്, അതിനെ നല്ല രീതിയിലല്ല എടുത്തത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ കോവിഡ് മരണനിരക്കിനെ ഒളിപ്പിച്ചു വയ്ക്കുന്നു എന്ന് ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചതുപോലെ തന്നെ പിന്നീട് അതെല്ലാം സമ്മതിച്ച് ഞങ്ങൾ പറഞ്ഞതിലേക്ക് തിരിച്ചു വരുന്നു എന്നത് ഞങ്ങൾക്ക് സന്തോഷം. ഇതിലിപ്പം മുഖ്യമന്ത്രി തന്നെ നേരത്തെ തന്നെ ഈ രാത്രികാല കർഫ്യൂ ഉൾപ്പെടെ വീണ്ടും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് വിദഗ്ധ ഉപദേശമുള്ളത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കടുംപിടുത്തം ഈ കാര്യത്തിലുണ്ടാകും. രാത്രിയായ 10 മണി മുതൽ 6 മണി വരെ കർഫ്യൂ നടത്തിയിട്ട് എന്ത് കോവിഡ് നിയന്ത്രണമാണുള്ളത്? ഇത് ആരുടെ ബുദ്ധിയിൽ ഉദിക്കുന്ന കാര്യങ്ങളാണ് ഈ രാത്രികാല കർഫ്യൂ എന്നൊക്കെ പറഞ്ഞത്? 10 മണി തൊട്ട് വെളുപ്പാങ്കാലത്ത് 6 മണി വരെ ആരാണ് റൂട്ടിൽ ഇറങ്ങുന്നത്? നിലവിൽ അത്യാവശ്യമുള്ളവർക്ക് മാത്രം പോകും. ചരക്ക് ഗതാഗതം നടക്കും. ആ സമയത്ത് കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകളെന്ത് റൂട്ടിലിറങ്ങി നടക്കുകയാണ് രാത്രി 10 മണി കഴിഞ്ഞിട്ട്? അപ്പോൾ ഇതൊക്കെ ആരുടെയോ തലയിൽ ഉദിച്ച ബുദ്ധിശൂന്യമായ നടപടികളാണ്. അതൊക്കെ സർക്കാർ തിരുത്തട്ടെ.